ഗൈസ്, അപ്പൊ ഇപ്പോഴേക്കാണ് പൊളിച്ചിരിക്കാനെങ്കിൽ തലമസിന്റെ മറ്റൊരു വീഡിയോ എല്ലാം അവർക്കും നമ്മൾ പിന്നെയും വന്നേക്കാണ് നമ്മുടെ ജിടിഎഫിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. സോ ഗൈസ്, ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ നാളായി നമ്മൾ കുറച്ച് സ്റ്റീലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ സൂപ്പർ ഹീറോസിനെ വെച്ച് സ്റ്റീലിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി ഗൈസും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇനി കുറച്ച് സ്റ്റീൽ ചെയ്യാത്ത ഒരാളുടെ സാധനം ഗൈസ്, നമ്മുടെ ബാറ്റ്മാന്റെ സ്യൂട്ട് ഗൈസ്. ഓക്കെ, ബാറ്റ്മാന്റെ സ്യൂട്ട് സീൽ ചെയ്യാൻ പറ്റും, അതിന് കുറെ പവർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അങ്ങനെ ബാറ്റ്മാന്റെ പവർ ഒന്നും ഇതിൽ കണ്ടിട്ടില്ല ജി ഡി എഫ് ആയിട്ട്. പിന്നെ സ്യൂട്ട് ഇതുവരെ അധികം ഉപയോഗിച്ചിട്ടില്ലേ. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. റൂട്ട് 700 ഒക്കെയാണ്. അപ്പൊ എല്ലാവരും അറഞ്ചം പുറഞ്ചം കഴിയും, സബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വെറും 20K സബ് ആയാലും മതി. ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാറ്റ്മാന്റെ കേവ് വേറെ എവിടെയല്ല, നമ്മുടെ മിലിറ്ററി ബേസിന്റെ ഏരിയയിൽ എവിടെയോ ആണ്. ഓ ഗൈസ്, അപ്പൊ നമ്മൾ മിലിറ്ററി ബേസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാത്ത പോലെ പോകാം ഗൈസ്. ഹലോ, മിലിറ്ററി ബേസിൽ കയറാൻ പറ്റിയല്ലോ സാർ. സാർ, ഞാൻ പഴയൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണേ. പഴയ പണ്ട് ഇങ്ങനെ ഈ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്നതാ. ഓടോ ഓടോ, നിന്റെ ഓർത്തവരെ നിർത്തി കയറി പോ. അല്ല സാർ, എന്റെ ഡ്രസ് കണ്ടില്ലേ, മിലിറ്ററി കാരണം പോലത്തെ ഡ്രസ് കണ്ടില്ലേ, എന്നെ അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇങ്ങനത്തെ വാപ്പിളികളും ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ആ സാർ, ശരി സാർ, പൊക്കോളും. സാർ പോവാനാണ് പറയണത്. എന്തായാലും നമുക്ക് മിലിറ്ററി ബേസിൽ എങ്ങനെയും കടന്നു കയറണം. നമ്മുടെ മിലിറ്ററി ബേസിൽ കയറാൻ ഭയങ്കര മിടുക്കന്മാരാണ് അറിയാലോ. എങ്ങനെയും നുഴഞ്ഞു കയറണം. ബേസ് ഇവിടുന്ന് സ്പീഡിൽ ഒരു ഞാൻ പറയണേ, ഇവിടുന്ന് ഒരു സ്പീഡിൽ ഒരു 200 miles സ്പീഡിൽ വന്നേ മിലിറ്ററി ബേസ്. A few moments later. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ആ വഴി ചാടാൻ വലിയ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നേക്കാണ് ഗൈസ്. ആദ്യം ഇവിടെ വരെയെങ്കിലും ഉണ്ടോ നോക്കണം. ഓ, അവിടെ ഒരു മിലിറ്ററിക്കാരി ഇരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അവിടുന്ന് ചാടിയിട്ട് എവിടെയെങ്കിലും പോയി ഓടിക്കണം ഗൈസ്. വണ്ടികളൊക്കെ വരുന്നത് വരാത്ത നേരത്ത് വേണമെങ്കിൽ ചെയ്യാനോ. അധികം സമയം കളയാൻ പാടില്ല. ഓക്കെ, ആ ജീപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ചാടാം. ഓക്കെ, അവരങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ചോ. ഇതപ്പോ നമ്മൾ ചാടി പോവാൻ പോവാണ്. 3, 2, 1. അയ്യോ, പറ്റി എവിടെയും കയറി നോക്കി. സാർ കണ്ടു, പക്ഷെ നമ്മളെന്തോ വൈദ്യം രക്ഷപ്പെട്ടാണോ? അയ്യോ, മുമ്പിൽ ഒരുത്തം പോണ്ടായി. അയ്യോ, ടാങ്ക്. ലോ ലോ ലോ, അതിന്റെ ഉള്ളിൽ ആൾക്കാർ കാണില്ലേ. ഓക്കെ, നൈസ്. നമുക്ക് അവിടെ കുറച്ചു പേര് ഇരിക്കണം, കാരണം നമ്മൾ നോക്കിയില്ലേ പണി പോകണം. ഓക്കെ, 5 hours later. എന്തായാലും ഗൈസ്, ഇവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ല. ആൾക്കാരി അവിടെ കുറെ ആൾക്കാരുണ്ടാ, ശ്രദ്ധിക്കില്ല ചെലപ്പോ നമ്മൾ ഇങ്ങനെ പോയി. ആ നല്ല പാട്ട്, വാവ്. ഇവിടുന്ന് ആരും വരാതിരുന്നാ മതിയായിരുന്നു. വേഗം പൊക്കോ, വേഗം പൊക്കോ. ടാങ്ക് വരുന്നു, ടാങ്ക് വരുന്നു, ടാങ്ക് വരുന്നു. ഓളി ഓളി ഓളി. ഇത്രയും പേരുണ്ടായിരുന്നു അവിടെ. ഫ്രാങ്ക്ലിന്റെ തല പിന്നെ കുഴപ്പമില്ല, തല കണ്ട കുറ്റിക്കാട് പോലെ കണ്ട, ആരും കാണില്ല. ഇവിടെ ഇത്രയും പേരുണ്ടായിരുന്നു. ഫ്രാങ്ക്ലിൻ, ടാങ്ക് വന്നപ്പോ ഞാൻ ഒറ്റ ഓടല, ഞാൻ ഒന്നും കണ്ടില്ല. എന്റെ പൊന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങടാണ് പോണ്ടേ ഗൈസ്. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ബാറ്റ്മാന്റെ കേവ് ഇവിടെ എവിടെയോ ആണെങ്കിൽ അറിയാം ഗൈസ്. ഓ, ഇതിന്റെ ഉള്ളിൽ എന്തിരുന്ന് ആരും അറിയില്ല അല്ലേ. പോളി പോളി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ബാറ്റ് കേവിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ മുമ്പ് ബാറ്റ് കേവിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാകെ ബാറ്റ്മാന്റെ വണ്ടി അടിച്ചു മാറ്റാം ഗൈസ്. പക്ഷെ അന്നും നമ്മൾ കാണാതെ കൊറേ സെറ്റപ്പ് ഇവിടെ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇവര് കൊറേ അപ്ഗ്രേഡ് ചെയ്തു ബാറ്റ് കേവ്. ഓക്കെ, എന്റെ പൊന്നെ. ഓ, ഇതാരാണ്? പുള്ളിയുടെ പേരെങ്കിലും ഓർമ്മയുണ്ട്. നമ്മള് ബാറ്റ്മാന്റെ ഒരു സിനിമ കണ്ടെ അറിയണ്ടാവും. ബാറ്റ്മാനെ സഹായിച്ചിട്ട് ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയാന്നാണ് തോന്നണ ഗൈസ്. പുള്ളി എന്താ കഞ്ചാവ് വലിച്ചിരിക്ക. ഓക്കെ, പുള്ളി എന്താ വലിച്ചോണ്ടിരിക്ക. ഗൈസ്, ഇവിടെ ആദ്യത്തെ പോലെയല്ല, ഫുൾ സെറ്റപ്പ് മാറി. അതായത് ബാറ്റ്മാന്റെ കുറെ കമ്പ്യൂട്ടർ സിസ്റ്റം, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്ലയർ ഇരിക്കണ്ടേ ഗൈസ്. ഓക്കെ, ഈ ഫ്ലയർ എടുത്തിട്ട് അങ്ങോട്ട് എറിയ. അപ്പൊ പുള്ളിക്കാരെ എന്താ നോക്കാൻ പോലും. അയ്യോ, അവിടെ ഇരി ഫ്രാങ്ക്, അവിടെ ഇരി. പുള്ളിക്കാരൻ കണ്ടില്ലേ? ഓ, പുള്ളിക്കാരൻ ഫുൾ വലിയില്ല, കണ്ടിട്ടില്ല. അയ്യോ, പുള്ളിക്കാരൻ വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മളെ കണ്ട ആന കണ്ടിരി ഫ്രാങ്ക്, കണ്ടില്ലേ? കണ്ടില്ല, കണ്ടില്ല. പുള്ളിക്കാരൻ ചെവിയും കേക്കില്ലാന്ന് തോന്നണം. പുള്ളിക്കാരൻ ഫ്ലയർ എന്താ തകാൻ പോണൊക്കെ. പുള്ളിക്കാരൻ അവിടെ കണ്ടിട്ട് ചേച്ചി വണ്ടി എടുക്കണ, വേണ്ട വണ്ടി ഒന്നും എടുക്കണ. ചേച്ചി ജോക്കറിന്റെ പടം. ഓ, എനിക്ക് തോന്നണത് വേഗം പോകട്ടെ, വേഗം പറ്റോ. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അയ്യോ, ഇതേതാ സാധനം? വൈസ്, ഇങ്ങോട്ട് കൊറേ ഉണ്ടാവും വഴി. ഓക്കെ, എന്തായാലും അളി ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിയാണോ പോവാ? എനിക്കൊന്നും അറിയില്ല വൈസ്. ഞാനിവിടെ ആദ്യമായിട്ട് വരണേ. ഐ മീൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണണേ. ആദ്യം വന്നപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെയാണല്ലോ നോർമലി സ്യൂട്ട് ഇരിക്കണ്ടേ.
പക്ഷെ ഇവിടെ സ്യൂട്ട് കാണാനില്ല. സൗണ്ട് ഉണ്ടാക്കല്ലേ പുള്ളിക്കാർ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നതേ ബാറ്റ്മാൻ ജോക്കറിനെ എങ്ങാനും പിടിക്കാൻ പോയിക്കായിരിക്കും. ലെസ്റ്റർ ഇത്ര പറഞ്ഞുള്ളൂ ഇവിടെ ഇല്ല എന്ന്. ഇവിടെ ഒരു സൗണ്ട് കേൾക്കാണ്ടല്ലോ. ഞങ്ങളും വെയിറ്റ് അയ്യോ ബാറ്റ്മാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെ പെട്ട് റോബിൻ വിചാരിച്ചാണ് ആ പവനെ വിളിച്ചാട്ടാ. എടേ പോപ്പ വിളിക്കണു. നമുക്ക് നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചിരിക്കാം മാം. അയ്യോ ആളിപ്പോ വരുവായിരിക്കും. പെടും നമ്മള്. ഓ വരണ്ട് 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 വരണ്ട്. ഓ നോ സീനായില്ല. അപ്പാപ്പന്റെയും ചീത്തേക്കുന്ന തോണേ. ബാറ്റ്മാൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി ജോക്കറിനെ പിടിക്കാൻ. അയ്യോ ലേറ്റ് ആവും എന്തോ. ഞാനാണെങ്കിൽ കുറച്ച് പുഷപ്പ് ഒക്കെ എടുത്ത് മസിൽ വേർപ്പിക്കാൻ നിന്നത്. റോബിൻ അങ്ങോട്ട് പോയിന്നതാണ്. അപ്പാപ്പ അങ്ങോട്ട് പോണു. ഓ സി റോബിനോട് എന്തേലും പറയാനായിരിക്കും. ഇനി സ്യൂട്ട് തടയാൻ ഒരാളില്ല ഗൈസ്. യെസ് ഇവിടെ ബാറ്റ്മാന്റെ പല ടൈപ്പ് സ്യൂട്ടിരിക്കുന്നു. റോബിൻ പറഞ്ഞാട്ടാ ബാറ്റ്മാൻ ജോക്കറിനെ പിടിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കോണ ബാറ്റ്മാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ നമുക്ക് ഈ സ്യൂട്ടാണ് ഗൈസ് വേണ്ടേ. ഓക്കെ ഈ സ്യൂട്ടാണ് നമുക്ക് വേണ്ടേ. ഇവിടെല്ലാം സ്യൂട്ട്. ഓ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മള് മോഷിക്കാത്ത ഒരാളുടെ സ്യൂട്ടായിരുന്നു ഫ്രാങ്ക്ലിൻ. ഇപ്പൊ ഗൈസ് എന്റെ മോനെ ഫൈനലി നമ്മുടെ ഫ്രാങ്ക്ലിൻ ബാറ്റ്മാന്റെ സ്യൂട്ട് എടുത്തു. ഗൈസ് ലോക്കറാ. ഓ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. എന്തുണ്ട് ഗൈസ് ഇവിടെ നമുക്ക് ഇനി പോകുമ്പോ അപ്പാപ്പനെ എങ്ങനെയാലും ഓടിക്കേണ്ടി വരും. ഗൈസ് എന്തായാലും ബാറ്റ്മാന്റെ സ്യൂട്ട് എടുക്കും. ഗൈസ് ഇനി നമുക്ക് ബാറ്റ്മാന്റെ കുറച്ച് പവറും കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ ഇതുവരെ ബാറ്റ്മാന്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ ഗൈസ്. ഓക്കെ അരേ ബാറ്റ്മാൻ നീ അങ്ങോട്ടോടെ പോകുന്നു. നീ ജോക്കറിനെ പിടിക്കാൻ പോയില്ലേ? റോബിന്റെ നിന്നെ തപ്പി പോയല്ലോ. അല്ല ബാബ അതെ ഞാനേ റോബിനെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ കൊഴപ്പില്ലല്ലോ. ഞാൻ എന്തായാലും ഈ വണ്ടി എടുക്കണ്ട ബാബ. എടുത്തോടോ നിന്റെ വണ്ടി അല്ലേ നിനക്കൊടുക്കോ. ഇനിപ്പെന്തോ റോബിന്റെ നിന്നെ തപ്പി പോയിക്കണേ. ആ സാറില്ലേ പോ. ഞാൻ റോബിനെ തപ്പി ഇങ്ങോട്ട് വന്നതാ. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ നോക്കിട്ട് പോകെ. സംഭവം നോക്കിട്ട് എന്റെ പൊന്നു ഇതൊക്കെ എന്താണ്. ഓ കിടിലം തന്നെയല്ലേ ജോക്കർ. നീ സെറ്റ് നോക്കീസ് രക്ഷയില്ലാത്ത സെറ്റാട്ടാ. എന്താണോ നീ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കണേ. നീ എന്തായാലും ജോക്കറിനെ പിടിക്കാൻ ചെല്ലുവല്ലേ. അപ്പല്ല ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ നോക്കിയതാണ്. ശരിയപ്പോ പാപ്പ ഞാൻ പോയിട്ട് വരാം. അപ്പൊ അപ്പൊ നമ്മള് ജോ നമ്മള് ബാറ്റ്മാനാന്ന് അപ്പാപ്പം വിചാരിച്ചാണ്. ഈ വണ്ടിക്ക് എന്തൊക്കെയോ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണം നമ്മള് ഈ വഴിയാണ് പോകണ്ടേ. ഓക്കെ ആ ഗൈസ് ഇവരൊന്നും മൈൻഡ് ഇല്ല നമ്മള് ബാറ്റ്മാനാന്ന് വിചാരിച്ചാ. ഗൈസ് ഇനി നമുക്ക് ബാറ്റ്മാനാന്ന് വേണ്ടി സിറ്റി കിടന്ന് ചെറിയൊരു കളി കളിക്കണം ഗൈസ്. ഓക്കെ Meanwhile. ഓ എടാ ബാറ്റ്മാൻ അടിക്കാൻ വരുന്നോടാ. ഷോക്ക് അടിപ്പിക്കും ഞാൻ. നമ്മള് ബാറ്റ്മാനെ കൊണ്ട് ഇവിടെ സിറ്റിയിലെത്തി. ഇവരൊക്കെ ബാറ്റ്മാനാന്ന് വിചാരിച്ചാണ് ഷോക്ക് അടിപ്പിക്കും നമ്മളെല്ലാവരും. മാറ മാറ മാറ. യെസ് യെസ് ബാറ്റ്മാൻ ഇൻ ദ സിറ്റി. പിടിച്ചോ വേഗം വേഗം. ബാറ്റ്മാൻ ബാങ്ക് മോഷിക്കണ കണ്ടിട്ടോ ഗൈസ്. നിങ്ങള് ആരാണ് ഞെക്കിയത്? ഏഹ് അവനാണ് നമ്മുടെ ഇത് ഞെക്കി. ഇത് അറിയാം മാറിപ്പോയി. നമുക്ക് അവന്മാരി ഇത് അറിയാം. എന്നാ പിടിച്ചോ ഐസാവ് ഐസാവ് ഐസ് പൊട്ടിച്ചു. ഓക്കെ ബാറ്റ്മാൻ ഹാക്കിങ് കിങ് ആണ് ഗൈസ്. ഫസ്റ്റ് ആയില്ല എന്നാലും ബാറ്റ്മാൻ ഇതൊക്കെ ഇന്ത് മാറിക്കങ്ങടെ ഇന്നല്ല. സത്യം പറഞ്ഞ കേസ് ബാറ്റ്മാന് പൈസ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മള് ഫ്രാങ്ക്ലിൻ ആണല്ലോ വിജയത്. നമ്മള് സ്യൂട്ട് പോഷിച്ച് വന്നതാ. ഫ്രാങ്ക്ലിൻ ബാറ്റ്മാന്റെ വേഷം കിട്ടിട്ട് വരാനാണല്ലോ. ഫ്രാങ്ക്ലിൻ പൈസ എടുത്തോടാ വിഷയമില്ല.
നാളെ പത്രത്തിൽ വരും ബാറ്റ്മാൻ ബാങ്ക് മോഷണം. വിറ്റോ 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 പൈസ കിട്ടി ഗൈസ്, 23 ലക്ഷം കിട്ടി. അല്ല 23 മില്യൺ കിട്ടി. പ്രാങ്കിലും തന്നെ ഇവിടുത്തെ എല്ലാവരും ഏറ്റവും വലിയ ആള്. അയ്യോ സീനായി, അതൊന്നും നോക്കണ്ട ഫ്രാങ്ക്ലിൻ. ഇസ് ബാറ്റ്മാൻ എന്നുകൊണ്ട് പോലീസുകാർ ഇറങ്ങിപ്പോയി. ഓക്കെ മാറ മാറ മോനെ, ബാറ്റ്മാൻ സീന മക്കളെ. വിട്ടോ വിട്ടോ വിട്ടോ, ഓ മരം ഫ്രീസ് ആക്കാം നമുക്ക്. എല്ലാവരും ഐസാവട്ടെ, എല്ലാവരും ഐസാവും. ഈ നാട്ടിൽ എല്ലാവരും ഐസാവും. എല്ലാവരും ഐസായി ഗൈസ്. ഓക്കെ ഗൈസ്, ബാറ്റ്മാന് പോവാൻ സമയമായി. അവനെന്തായാലും ബാറ്റ്മാന്റെ സ്യൂട്ട് പോയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ നൽകിയാണ് വീഡിയോ എല്ലാവർക്കും ഷെയർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സഭ്യ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ഇട്ടുതരാം എല്ലാവർക്കും. ബൈ.